ഐഎഫ്എഫ്കെക്കുറിച്ച്? 18th IFFK അല്ല, മൊത്തം IFFK എപ്പോഴും ഈ മലയാളം നല്ല സിനിമയുടെ മലയാള സിനിമകളുടെ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആത്മാർത്ഥതയുള്ള പ്രേക്ഷകരുടെ ഒരു കൂട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീ ജഡ്ജിങ് കമ്മിറ്റിയാണ് ഈ ഇത്രയും ജനങ്ങൾ കൂടുന്ന ഒരു സദസ്സ്. അപ്പോൾ അവർ നാളെ എൻ്റെ സിനിമയും കാണുകയും അതിനൊരു ജഡ്ജ് ചെയ്യുകയും ചെയ്യുമെങ്കിൽ ആ സിനിമ എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് സാറിൻ്റെ പ്രതീക്ഷകൾ? ഇവിടെ മുഴുവൻ യുവാക്കളാണ്, ഇവിടെ സിനിമാ പ്രേമികൾ ഒത്തിരിയുണ്ട്, ഒത്തിരി അനവധി. ഇപ്പോൾ സിനിമ മാത്രമല്ല മറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും ഇവിടെ ഒത്തിരി പേരുണ്ട്. എങ്ങനെ സാറിൻ്റെ ഫിലിം അവർ അക്സെപ്റ്റ് ചെയ്യും? ആ IFFK-യിൽ സിനിമാ പ്രേമികളാണ്, സിനിമയിൽ വർക്ക് ചെയ്യുന്നോ അല്ലയോ എന്നുള്ളതല്ല, സിനിമാ പ്രേമികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടാവുക. അവർ നല്ല സിനിമ തിരഞ്ഞുപിടിച്ച് കാണുകയും അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വളരെ നിശിതമായി പറയുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ്. അത് ഞാൻ വളരെ മുമ്പ് തന്നെ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിൽ പറയാനുള്ളത്. വളരെ ആത്മാർത്ഥതയുള്ളൊരു ജനസമൂഹമാണ്, ആ സമൂഹം നന്നായിട്ട് തന്നെ വിലയിരുത്തും. അപ്പോൾ എൻ്റെ സിനിമ അവരുടെ മുന്നിൽ വയ്ക്കുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. അപ്പോൾ നാളെ അത് കാണട്ടെ, കണ്ട ശേഷം അതിൻ്റെ അഭിപ്രായങ്ങൾ വരട്ടെ. അതിനുശേഷം ഞാൻ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഒരു സ്വയം വിലയിരുത്തൽ എന്ന നിലയ്ക്ക് എങ്ങനെയാണ്, പ്രതീക്ഷയുണ്ടോ വിന്നർ ആകുമോ? കോമ്പറ്റീഷൻ വിഭാഗത്തിലാണത്. കോമ്പറ്റീഷൻ വിഭാഗത്തിലുള്ള മുഴുവൻ സിനിമകളും ഞാൻ കണ്ടിട്ടൊന്നുമില്ല, എൻ്റെ സിനിമ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ശാസ്ത്രത്തിൽ. ഇപ്പോൾ ഇന്നലെ നടന്ന സിനിമയും ഇവിടെ നല്ല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. എന്തായാലും അതിൽ തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന കൂട്ടത്തിൽ എൻ്റെ സിനിമ വിൻ ചെയ്യും, അങ്ങനെ ഒരു ഉറപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. കളിയച്ചനെ കുറിച്ച്? കളിയച്ചൻ പി കുഞ്ഞിരാമൻ നായരുടെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ്. ആ കവിത സിനിമയാക്കി മാറ്റുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ കളിയച്ചൻ അല്ല കവിതയോട് കവിയോട് ഒരു നീതി പുലർത്താവുന്നൊരു രീതിയിലുള്ളൊരു സിനിമയാണ് ഞാൻ വെച്ചത്. ആ സിനിമ കാണട്ടെ എന്തായാലും.